പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ് എസ് എൽ സി അറബിക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പിൽ 5 എപ്പിസോഡുകളും ഈ ചാനലിലെ എസ് എസ് എൽ സി അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാതിരിക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടുകയാണ്. അതിനു മുമ്പ് എസ് എൽ സി അറബിക് എക്സാം എന്ന പേരിൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അറബി എസ് എൽ സി അറബിക് പരീക്ഷയ്ക്ക് തയ്യാറാവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പടിഞ്ഞൊരു ജതുവല ഒരു ചാർട്ട് തന്നിട്ടുള്ള പ്രത്യേക ചാർട്ടിലെ ചോദ്യങ്ങൾ പല രീതിയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. മുമ്പ് കുറേ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്. ഇത് കുറച്ച് വേറെ കുറേ കാര്യങ്ങളാണ്. അപ്പം അതിൽ ഇസ്മ ആദ്യം, വിലാദ എന്താണ്, ജനനം, ജിൻസിയ, പൗരത്വം, അൽ മുഅല്ലഫാത്. ഇത് മുൻ വർഷങ്ങളിലെ ഒരു മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. സ്വാലിഹ് മഹ്മൂദ് ഹവാരി നഷീദുൽ മദ്രസ എഴുതിയ അദ്ദേഹം അല്ലേ, അദ്ദേഹത്തിൻ്റെ ജനനം 1938. അദ്ദേഹം ഫലസ്തീനിയാണ്, ഫലസ്തീൻ പൗരനാണ്. ഹനാദി തുഹന്നി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രചനയുടെ പേരാണ്. പിന്നെ അലി അഹമ്മദ് ബാഗസീർ ഉള്ളാഹിമ കദിബ്തു എഴുതിയ അദ്ദേഹം 1910 ജനിച്ചു. ഇന്തോനേഷ്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു ഗ്രന്ഥമാണ്, പുസ്തകത്തിൻ്റെ പേരാണ് ഷഹർസാദ് എന്നുള്ളത്. പിന്നെ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, അദ്ദേഹം 1883 ജനിച്ചു. ലബനാൻ കവിയാണ്. റമലു വസുബദ് അദ്ദേഹത്തിൻ്റെ ഒരു രചനയുടെ പേരാണ്. പിന്നെ സി എച്ച് മുഹമ്മദ് കോയ 1927 ജനിച്ചു. ഹിന്ദി ഇന്ത്യക്കാരനാണ്. സഹാബ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വേറൊരു ഗ്രന്ഥത്തിൻ്റെ പേരാണ്. ഇനി ചോദ്യങ്ങൾ എന്താണ് നോക്കൂ. വിലാദത്തു ജിബ്രാൻ ഖലീൽ ജുബ്രാൻ. അപ്പൊ വിലാദ എന്ന് ഓർക്കുക, ഖലീൽ ജുബ്രാനെ നേരിലേക്ക് വരച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ വിലാദി എപ്പോഴാണ്? 1853. അപ്പൊ ഇതിൻ്റെ ഉത്തരം ഇവിടെ 1883 എന്നാണ് വരിക അല്ലേ. അപ്പോൾ ഓരോ വാക്കിൻ്റെയും ചോദ്യത്തിൻ്റെയും ഘടന ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ എന്നാലാണ് ഉത്തരം കറക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കിതാബ് അലി അഹമ്മദ് ബാഗസീർ, അലി അഹമ്മദ് ബാഗസീറിൻ്റെ കിതാബ്. കിതാബ് എന്നാൽ ഈ പറഞ്ഞ മുഅല്ലഫാത്തും കിതാബ് ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ ഉണ്ടാവുക എന്താണ്, അല്ലഫ അലി അഹമ്മദ് ബാഗസീർ, അലി അഹമ്മദ് ബാഗസീർ രചിച്ചു. എന്താണ് രചിച്ചത്? അതിൻ്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേരെന്താണ്? അലി അഹമ്മദ് ബാഗസീറിന്റെ കിതാബ് ഷഹർസാദ് ആണ്. മനസ്സിലായോ? അപ്പൊ അലി അഹമ്മദ് ബാഗസീറിന്റെ മുഅല്ലഫാത്ത് അല്ലെങ്കിൽ കിതാബാണ് ഷഹർസാദ്. അങ്ങനെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. പിന്നെ ജിൻസിയത്ത് സ്വാലിഹ് മഹ്മൂദ് ഹവാരി, സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ ജിൻസിയ. അപ്പൊ ഇത് ഈ കോളത്തിലെ സ്വാലിഹ് മഹ്മൂദ് ഹവാരി എന്താണ്? അപ്പൊ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് കടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫലസ്തീനി എന്നായിരിക്കും അതിൻ്റെ ഉത്തരം. ഇനി മുഅല്ലിഫ് കിതാബ് സഹാബ, ഇത് വേണ്ട ചോദ്യത്തിൻ്റെ വേറൊരു രീതിയാണ്. ആ സഹാബ എന്ന കിതാബ് അതിൻ്റെ രചയിതാവ് ആരാണ്? അപ്പോൾ മുഅല്ലഫാത് രചിക്കപ്പെട്ട സാധനം രചയിതാവ് ആരാണ്? സി എച്ച് മുഹമ്മദ് കോയ. ആ സഹാബ എഴുതിയത് സി എച്ച് മുഹമ്മദ് കോയ. അങ്ങനെ കറക്റ്റ് ആംഗിളിൽ ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഇനി കുറെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. അജ്നിഹത്തു മിന്നാർ മുഅല്ലിഫുഹു, അജ്നിഹത്തു മിന്നാർ അതിൻ്റെ രചയിതാവ് ആരാണ്? നമുക്കറിയാം, വിങ്സ് ഓഫ് ഫയർ, APJ അബ്ദുൽ കലാം. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ. റാഹത്തുൽ ലിസാൻ, റാഹത്തുൽ ലിസാൻ ഫി ഖില്ലത്സ്, നാവിന് ആശ്വാസം ലഭിക്കുന്നത് ഫി ഖില്ലത്സ് എന്തുകൊണ്ടാണ്? ഭക്ഷണമാണോ, പാപങ്ങളാണോ? കലാമാണ് അല്ലെ, സംസാരം കുറച്ചാൽ നാവിന് സുഖം കിട്ടും എന്നാണ് അല്ലേ. ത്വആം വരണമെങ്കിൽ റാഹത്തുൽ ജിസ്മാവണം. ആസാം വരണമെങ്കിൽ റാഹത്ത് അൽ ഖൽബ്, റാഹത്തുൽ ഖൽബ് അല്ലെ, അല്ലെങ്കിൽ നഫ്സ്, മനസ്സ്, റാഹത്തുൽ നഫ്സ് ഫി ഖില്ലത്തിൽ ആസാം എന്നാണ്.
ആ മൂന്ന് സെന്റൻസ് പഠിച്ചു വെച്ചോളൂ. അത് പല രീതിക്കും പല പ്രാവശ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഷായർ. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ കവിയാണ്. ഇറാഖിയാണോ ലബനാനിയാണോ ഫിലസ്തീനിയാണോ ഏതാണ്? തീർച്ചയായും ലബനാൻ അല്ലേ, ലബനാനിയാണ്. മുകളിലെ ചോദ്യം വന്നോ, ഇവിടെ ഇപ്പോൾ വന്നല്ലേ ജുബ്രാൻ ലബനാനി അല്ലേ, അപ്പം അത് തന്നെയാണ്. പിന്നെ അസ്ബഹൽ മരീദ്, മരീദായി തീർന്നു. അസ്ബഹ കാന വാഹ്വാദത്തിൽ പെട്ടതാണ്. അപ്പം മരീദ് നഷീതൻ എന്നുള്ളതാണ് ഉത്തരം വരിക അല്ലേ. അതെ. ഇനി അൽ ഫതഹുൽ മുബീൻ, ഫതഹുൽ മുബീൻ ദീവാൻ സമാഹാരമാണ്. ആരുടെ? സൈനുദ്ദീൻ അൽ മഖ്ദൂം, മുഹിയുദ്ദീൻ അൽ കുത്തിയാടി, പിന്നെ അബ്ദുൽ ഖാദർ അൽ വഖമി. ആരുടെയാണ്? ദീവാൻ മുഹിയുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ അലി കുറ്റിയാടി, മൊയ്തു മൗലവി. കുറ്റിയാടി മൊയ്തു മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹിയുദ്ദീൻ അലി കുറ്റിയാടി ആണ് അതിൻ്റെ ഉത്തരം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ യുലക്കബ്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ വിളിക്കപ്പെട്ടത് ബേപ്പൂർ സുൽത്താൻ ഉറൂബ് ഷായിറുൽ ഖുവ, ശക്തിയുടെ കവി. ഏതാണ്? ഷായിറുൽ ഖുവ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. അല്ലെങ്കിൽ എങ്ങനെ ചോദ്യം ഉണ്ടാവുക, ലക്കബ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ലക്കബ് എന്താണ് എന്നും ചോദിക്കാം. ഇനി അക്മിലുൽ ജുമല ബിസീഗത്തുൽ മുനാസിബ, അനുയോജ്യമായ സീഗ വെക്കാനാണ്. അൽ ഉമ്മു ഡാഷ് അത്വആമൽ ലസീസ്. അൽ ഉമ്മു ഉമ്മ എന്താണ്? ടേസ്റ്റുള്ള ഭക്ഷണം. യത്തുബഹു ആണോ തത്തുബഹു ആണോ അത്തുബഹു ആണോ? എന്താ പറയുക, ഉമ്മയായതുകൊണ്ട് മുവാര്യ, അതിൻ്റെ മോന്നസ് തത്തുബഹു എന്ന് വെക്കണം. യത്തുബഹു വെക്കണമെങ്കിൽ ഇവിടെ ആരാവണം? അൽ അബോ, വേറാരെങ്കിലാണ് കേട്ടോ. പിന്നെ അത്തുബഹു എന്ന് പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുന്നുവെന്നാണ്. അപ്പൊ ഇവിടെ ഉമ്മയുടെ ഒന്നിന്റെ ആവശ്യമില്ല. അത്തുബഹു തആമൽ ലദീദ് എന്നാണ് പറയുന്നത്. ഡാഷ് ഇബ്രാഹിമിന് അദ്ദേഹം മെഹനത്തൽ ഹാരിസ്. എന്നാൽ ഇബ്രാഹിമിന് അദ്ദേഹം ഹാരിസിന്റെ ജോലി, കാവൽക്കാരന്റെ ജോലി. തറക്ക തറക്കത്ത് തറക്കു, ഒരാളല്ലേ ഉള്ളൂ ഇബ്രാഹിമിന് അദ്ദേഹം. അപ്പൊ തറക്കയാണ് വരിക. തറക്കത്ത് വരണമെങ്കിൽ ഈ പേര് മാറണം. തറക്കൂ വരണമെങ്കിൽ ഈ പേരിന് മുമ്പ്, തറക്കൂക്ക് ശേഷം, തറക്കൂക്ക് മുമ്പ് കുറേ കാര്യം, കുറേ ആളുകളുടെ പേര് വരണം. എന്നാലേ തറക്കൂ എന്ന് പറയാൻ കഴിയുള്ളൂ, കാരണം കുറേ പേരുണ്ടല്ലോ. ഇനി 13, റത്തിബിൽ കലിമാത് ഹത്ത തസീറ ജുംലത്തൻ സഹിഹ. താഴെയുള്ള സെന്റൻസുകൾ എന്താണ് ഓർഡറിലാക്കി ഒരു സെന്റൻസ് ആക്കി മാറ്റുകയാണ്. ലി കുല്ലി, എല്ലാവർക്കും ഉണ്ട്. മുത്തമയിസ, വ്യത്യസ്തമായ. മുഖദറാത്ത്, കഴിവുകൾ. ഇൻസാൻ, മനുഷ്യൻ. അപ്പൊ എന്താ വേണ്ടത്? എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ മലയാളം പറയണ പോലെയല്ല അറബി വരിക. ലി കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യർക്കും ഉണ്ട് വ്യത്യസ്തമായ കഴിവുകൾ. ആദ്യം കഴിവുകൾ പറയണം, എന്നിട്ടാണ് മഖ്ദുറാ മുത്തമയിസ. അപ്പോ 1, 2, 3, 4 ഇങ്ങനെയാണ് പോകേണ്ടത്. മനസ്സിലായല്ലോ. ഫാസത്ത് ജയിച്ചു. ഫി ഇൽ അൽ മുജ്തഹിദ, പരിശ്രമശാലിയായ പെണ്ണ്. അൽ ഇംതിഹാൻ, പരീക്ഷയിൽ, പരീക്ഷ. അപ്പോ പരിശ്രമശാലിയായ പെൺകുട്ടി പരീക്ഷയിൽ ജയിച്ചു എന്നാണ് വേണ്ടത്. അപ്പോ ഫാസത്തിൽ മുജ്തഹിദ ഫിൽ ഇംതിഹാൻ എന്നാണ് വരിക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ റാഹത്തു അന്നഫ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. റാഹത്തുന്നഫ്സ് ഫീഖില്ലത്തിൽ ആസാം. ഈ സെന്റൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സെന്റൻസ് ഓർഡറിലാക്കാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോ ആ പാഠഭാഗത്തിൽ അത്തരം വൺ വേർഡുകൾ, സെന്റൻസുകൾ കറക്റ്റായി ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും പരീക്ഷയ്ക്ക് മുമ്പ്. ഇനി ഇഖ്റാ സുതൂറൽ മൗലൂബ അജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പദ്യം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇത് മുസ്ലിമൂനാവ നസാറാവ ഹുനൂത്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. ഫി സഈദിൻ വാഹിദ്, ഒരൊറ്റ മണ്ണിൽ. ദൂന ഹുദൂദ്, വേർതിരിവുകളില്ലാതെ.
മസ്ജിദും മിൻ ബഅദിൻ ഗൈറ ബഈദ്, പള്ളിയും അമ്പലവും അധിക ദൂരത്തിലല്ല. വ കനീസത്തുൻ, അതുപോലെ അമ്പല എന്താണ് പള്ളികൾ, ലഹ അവയ്ക്കുണ്ട്, ഫീക്ക് നിന്നിൽ വുജൂദ് സ്ഥാനം, അപ്പോൾ നിന്നിൽ എല്ലാത്തിനും സ്ഥാനമുണ്ട് എന്നാണ്. ഇവിടെ ഇക്തഷു മിനസത്തിലെ അസ്മ അഹ്ലിൽ അദിയാൻ, ചോദ്യം നോക്കൂ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അസ്മ അഹ്ലിൽ അദിയാൻ എന്ന് വെച്ചാൽ വിവിധ മതക്കാരുടെ പേരുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? മുസ്ലിമൂൻ, നസാറ, ഹുനൂത്സ് അല്ലെ. ഇത് മൂന്നുമാണ് അതിൻ്റെ ഉത്തരം. ഇനി ജദ് ഹദ്ദിന്റെ ജമ്മ, അത് ഇവിടെ നേർക്ക് നേരെയുണ്ട്. ഹുദൂദ് എന്നത് ഹുദൂദ്സ്, ഓക്കെ അല്ലേ. അപ്പൊ അതാണ് ഇങ്ങനെ പദ്യം നടക്കുന്നത്. കൈരള എന്ന പദ്യത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി സിൽ ബൈനൽ ഹാനത്തൈൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. അന്നബി ഒരു പുസ്തകത്തിന്റെ പേര്, അത് എഴുതിയത് തീർച്ചയായും ആരാണ്? ആരാണ്? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ഷഹർസാദ് മുകളിൽ പറഞ്ഞതാണ്. അലി അഹമ്മദ് ബാക്കസീർ. ജരീദത്ത് സ്വദേശാഭിമാനി ആരുടെയാണ്? അബ്ദുൽ ഖാദർ അൽവക്കമി. ഷാഹിറുൽ ഖുവ ഇവിടെ ഒരാളുടെ പേരുണ്ടെങ്കിൽ അത് ഇടശ്ശേരി ഗോവിന്ദൻ നായരായിരിക്കും അല്ലേ. അതാണ് പിന്നെ 23 എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ജതുപോലെ തന്നിട്ട് അതിൻ്റെ എന്താണ് ചോദ്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, നോക്കൂ. അൽ ഇസ്മ, പേര്, മെക്കാനിൽ വിലാത ജനനം, അൽ മൻസിബ്, മുമ്പ് അൽ ജിൻസിയെ തന്നിട്ടുണ്ട് മുമ്പ്. ഇപ്പൊ ചിലപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മൻസിബ് സ്ഥാനമാണ്. മുഅല്ലഫ രചന, മൻസിബ് എന്ന് വെച്ചാൽ സ്ഥാനം, അവരെന്താണ് അവരുടെ റോള് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കൂ. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ലബനാനിലാണ് ജനനം. റസ്സാമു വ കാത്തിബ്, എഴുത്തുകാരനും ചിത്രകാരനുമാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം റമുൽ വസബുദ്. അലി അഹമ്മദ് ബാക്കസീർ ഇന്തോനേഷ്യക്കാരനാണ്. കാത്തിബും വ മുദരിസ്, എഴുത്തുകാരനും അധ്യാപകനുമാണ്. അദ്ദേഹത്തിന്റെ രചന മിൻ ഫൗക്കി സബയ സമാവാദ്, ഇവിടെ ഷഹർസാദ് കൊടുത്തിട്ടില്ല, ശ്രദ്ധിച്ചോ. പിന്നെ ജവഹർലാൽ നെഹ്റു ഇലഹാബാദിലാണ് ജനിച്ചത്. പിന്നെ അവ്വലു റഈസ് വുസറായിൽ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ രചനയാണ് ഇഖ്തിറാ ഉൽ ഹിന്ദ്, ഇന്ത്യയെ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. പിന്നെ സി എച്ച് മുഹമ്മദ് ഗോയ, അദ്ദേഹം ജനിച്ചത് അത്തോളി. അദ്ദേഹം ആരായിരുന്നു? അൽ വസീറു റഈസി, ഓർമ്മ വേണ്ട കാര്യമാണ്. അൽ വസീറു റഈസി കേരള, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ രചനയാണ് അസ്സഹാബ എന്നുള്ളത്. ഇവിടെ ചോദ്യങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇഖ്തിറാ ഉൽ ഹിന്ദ് എന്താണ്? ഇന്ത്യയെ കണ്ടെത്തൽ, കിതാബ് മഷ്ഹൂർ, ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. മുഅല്ലിഫുഹു, അതിന്റെ രചയിതാവ് ആരാണ്? ഇപ്പൊ മുഅല്ലഫ്, മുഅല്ലിഫ് രചി, ഇഖ്തിറാ ഉൽ ഹിന്ദ്, അത് രചിച്ച ആള് ജവഹർലാൽ നെഹ്റു. അങ്ങനെയാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. പിന്നെ ഐന ഉലിദ അലി അഹമ്മദ് ബാക്കസീർ, അലി അഹമ്മദ് ബാക്കസീർ ജനിച്ചത് എവിടെയാണ്? എവിടെയാണ്? മക്കാനിൽ വിലാദ്, തീർച്ചയായും ഇന്തോനേഷ്യയിലാണ്. പിന്നെ മിൻ തഅലീഫാത് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ഖലീൽ ജുബ്രാന്റെ രചനകളിൽ പെട്ടത് തഅലീഫാത് അല്ലെങ്കിൽ മുഅല്ലഫ എന്ന, അതൊക്കെ ഒരേ വാക്കാണ് കേട്ടോ. അപ്പൊ മുഅല്ലഫ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ജമ്ലുൽ വസബുദ് എന്നാണ് ഉത്തരം വരിക. മൻ വുലിദ ഫി ഖറിയത്തി അത്തോളി, കണ്ടോ, വേറെ ചോദ്യം നോക്കിയേ, ഇങ്ങനെയൊക്കെയാണ്. മൻ വുലിദ, ആരാണ് ജനിച്ചത്? ഫി ഖറിയത്തി അത്തോളി, അത്തോളിയിൽ ജനിച്ചത് ആരാണ് അല്ലെ? അദ്ദേഹത്തിന്റെ ജനന്റെ ആരുടെ ജനന സ്ഥലമാണ്? സി എച്ച് മുഹമ്മദ് കോയ. മൻഹു അവ്വൽ റഈസ് വുസറായിൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ എന്താണ് പ്രധാനമന്ത്രി ആരാണ്? സ്ഥാനം ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഉത്തരം ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ബാക്കി കൂടി ചോദ്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ 6 എപ്പിസോഡുകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.